6500 വോട്ട് പിടിക്കാൻ 53 ലക്ഷം രൂപ എന്തിനാണ് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറ്റം പറയാനാകില്ല. പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി അനുവദിച്ച 53 ലക്ഷത്തിൽ വെറും 25 ലക്ഷം മാത്രമേ കെ സുരേന്ദ്രൻ ചിലവഴിച്ചുള്ളൂ എന്നാണ് സംസ്ഥാന നേതൃയോഗത്തിൽ ചില നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണം. ചില നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ സുരേന്ദ്രനെയും വി മുരളീധരനെയും എതിർത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ നിര. എല്ലാ തെരഞ്ഞെടുപ്പിലും എന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായി കാശടിച്ചു മാറ്റൽ യോജന നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് ബി ജെ പി നേതൃയോഗത്തിൽ തന്നെ വിമർശനം ഉയരുമ്പോൾ 53 ലക്ഷം കിട്ടിയിട്ട് 23 ലക്ഷം മാത്രം ചെലവാക്കിയതിന് സുരേന്ദ്രന് സ്വാഭാവികമായും ന്യായമുണ്ടാകും. കാരണം ഉമ്മൻചാണ്ടിക്ക് ആദരമർപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്നാണല്ലോ ബി ജെ പി കാർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് ആദരമർപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ 53 ലക്ഷം എന്തിനാണ് വെറുതെ ചിലവാക്കി കളയുന്നത് എന്ന് ബി ജെ പി നേതാക്കൾ ചിന്തിച്ചിട്ടുണ്ടാകണം. അല്ലെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പ് കാശടിച്ചു മാറ്റാനുള്ള ഒരു ഉത്സവമാക്കി കൊണ്ടു നടക്കുന്ന കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ 25 ലക്ഷം എന്ന് പറയുന്നത് തന്നെ ഇത്തിരി കൂടുതലാണ്. സാധാരണ ഈ എ ഗ്രേഡ് മണ്ഡലങ്ങളിൽ, എ പ്ലസ് ഗ്രേഡ് മണ്ഡലങ്ങളിലൊക്കെ 2 കോടിയും 1 കോടിയുമൊക്കെ അനുവദിക്കുമ്പോൾ അതിൻ്റെ പകുതി പോലും ചെലവഴിക്കാത്ത അനുഭവം മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുണ്ട്. വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് പൊതുതെരഞ്ഞെടുപ്പിലുമൊക്കെ അത്തരത്തിൽ ആക്ഷേപങ്ങൾ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയും ബി ജെ പിയിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. ബൂത്ത് കമ്മിറ്റികളിലൊക്കെ പ്രവർത്തിക്കുന്നവർ വെള്ളം പോലും കുടിക്കാതെ നരേന്ദ്രമോദിയോടുള്ള സ്നേഹം മൂത്ത് ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുമ്പോൾ കേന്ദ്ര നേതൃത്വം അനുവദിച്ചു കൊടുത്ത ആ വലിയ തുകയൊക്കെ എങ്ങോട്ട് പോയി എന്ന് ഈ സാധാരണക്കാരായ പ്രവർത്തകർ തന്നെ ചോദിക്കുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെ കാശടിച്ചു മാറ്റലിന് പ്രത്യേകിച്ച് മാനദണ്ഡമൊന്നുമില്ല എന്ന് തെളിയിച്ചിട്ടുള്ള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പുതുപ്പള്ളി പോലെ ഒട്ടുമേ പ്രതീക്ഷയില്ലാത്ത ഒരിടത്ത് വാരിക്കോരി പണം ചെലവഴിക്കുന്നത് എന്തിന് എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകും. ചെറിയ കളികളല്ലല്ലോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബി ജെ പി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് ഒരു അജണ്ടയേ അല്ല. ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഈ കേന്ദ്ര നേതൃത്വത്തെ പറ്റിക്കുന്നതിന് വേണ്ടി ഇവർ തന്നെ എ ആണ്, എ പ്ലസ് ആണ്, ബി ആണ്, ബി പ്ലസ് ആണ് എന്ന് പറയുന്നതാണല്ലോ. ഓരോന്നിനും ഗ്രേഡിനനുസരിച്ചാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പണം കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വോട്ടിൻ്റെ 1/3 നഷ്ടപ്പെട്ടു പോയിയെങ്കിലും ബി ജെ പി ഇപ്പോൾ അവിടെ കിട്ടിയ പൈസ അത് സാധാരണഗതിയിൽ പുതുപ്പള്ളിയിൽ നിന്ന് ലാഭമായി കിട്ടാത്തതാണ് എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പുതുപ്പള്ളിയിലെ ഈ ദയനീയമായ വോട്ടുപിടുത്തമൊന്നും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ തെല്ലുമേ ആശങ്കപ്പെടുത്താത്തത്. ഇതുപോലെ ഇനിയും തെരഞ്ഞെടുപ്പ് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എം ടി രമേശും കൃഷ്ണദാസും ഒക്കെ അടങ്ങുന്ന ബി ജെ പിയിലെ ഈ ഔദ്യോഗിക പക്ഷത്തിൻ്റെ എതിരെ നിൽക്കുന്ന നേതൃനിരയ്ക്ക് ഇങ്ങനെ അവിടെയും എവിടെയും ശബ്ദമുണ്ടാക്കാമെന്നുള്ളതല്ലാതെ തൽക്കാലം വേറൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഉറപ്പാണ്. കാശ് വരും, കീശയിലേക്ക് പോകും.